ഹൗ ടു ഫോർഗെറ്റ് മൈ എക്സ്. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയവയിൽ പോയി എന്താ ചെയ്തത്, അവരുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്താ, അവരിപ്പോൾ ആരുടെ കൂടെയാണുള്ളത്. എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നീ പോയി എഴുത്, ഒരു കുഴപ്പമില്ല, നിനക്ക് നീ പാസ്സാവും, നിനക്ക് നല്ല മാർക്ക് ഉണ്ടാവും. അങ്ങനെ ഒരാൾ ഇനി നമ്മുടെ ലൈഫിൽ ഇല്ല, ഉണ്ടായിരുന്നു, കുറച്ച് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചു, നന്ദി എന്ന് പറയാനല്ലാതെ പ്രത്യേകിച്ച് ഒരു ഓപ്ഷനും ഇല്ല. എനിക്കറിയാം എല്ലാരും ഇപ്പം ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും അല്ലേ ഇത് കാണാൻ വന്നിട്ടുള്ളവരെല്ലാം. ഹൗ ടു ഫോർഗെറ്റ് മൈ എക്സ്. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ എങ്ങനെങ്കിലും ഒന്ന് മറക്കാൻ പറ്റിയിരുന്നെങ്കിലെന്നുള്ളത്. ഈ ടോപ്പിക്കിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എൻ്റെ ഒരു സുഹൃത്തുകാരനാണ്. അവൻ എന്നോട് വിളിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ അവളെ മറക്കുക എന്ന് വെളുപ്പാം കാലത്ത് 3 മണിക്ക് വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പം അങ്ങനെയാണ്, അപ്പം എല്ലാവർക്കും ഇങ്ങനൊരു ആശങ്ക ഉണ്ടാവുമല്ലോ എന്നുള്ളത് വന്നത്. പക്ഷെ എനിക്ക് ഒറ്റ വാക്കിലേ മറുപടി പറയാനുള്ളൂ, ഇമ്പോസിബിൾ, നടപടിയാവില്ല. എന്നുവെച്ചാൽ നമ്മൾ മറക്കാൻ ശ്രമിക്കും തോറും നമുക്ക് ഓർമ്മ വന്നോണ്ടേ ഇരിക്കും. എങ്കിൽ കൂടെ 1, 2, 3, 4 ടിപ്സ് ഞാൻ പറഞ്ഞു തരാം എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കും വർക്കൗട്ട് ആവുമായിരിക്കും. പോയിന്റ് നമ്പർ 1, ഡോണ്ട് സ്റ്റോക്ക്. ഒരിക്കലും എത്തി നോക്കരുത്. നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് അല്ലെങ്കിലും മലയാളികൾക്ക് പൊതുവേ ഉള്ളതാണ് അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിയാനാണ് നമുക്കൊരു ആകാംക്ഷ. നമ്മൾ എപ്പോഴും അപ്പുറത്ത് എന്താ നടക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയവയിൽ പോയി എന്താ ചെയ്തത്, അവരുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്താ, അവരിപ്പോൾ ആരുടെ കൂടെയാണുള്ളത്, അവരിപ്പോൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ലൊക്കേഷൻ എന്താണ്, ഇങ്ങനെ ചെകഞ്ഞ് 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 നോക്കാതിരിക്കുക. അങ്ങനെയേ വിട്ടേക്കുക, പോയവർ പോയ വഴി പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടേക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ മെമ്മറീസ് വീണ്ടും പോപ്പപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാതെ ചെയ്യാൻ നിൽക്കാതിരിക്കുക. പോയിന്റ് നമ്പർ 2, ട്രൈ അക്സെപ്റ്റിംഗ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ കഴിഞ്ഞ കാര്യത്തിനെ നമുക്ക് മായ്ച്ചു കളയാനോ, അല്ലെ അൽഷിമേഴ്സ് വല്ലതും വരണം, ഇതൊക്കെ മറന്നു പോകണമെന്നുണ്ടെങ്കിൽ, അപ്പം നമ്മൾ മാക്സിമം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്യത്തില്ലേ, ഓക്കെ പരീക്ഷയ്ക്ക് തോറ്റു, ഓക്കെ നമ്മൾ 2-3 പ്രാവശ്യം നോക്കും, എവിടെങ്കിലും ജയിക്കാൻ മാർഗം ഇല്ല, തോറ്റത് തോറ്റത് തന്നെ, ഇനിയിപ്പോൾ അടുത്തത് റീ എക്സാം എഴുതുക, അല്ലെ സേ എഴുതുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സപ്ലി വന്നാൽ സപ്ലി വന്നത് തന്നെയാണ്. ആ പറഞ്ഞതുപോലെ തന്നെ അത് തീരുമാനമായത് തീരുമാനമായത് തന്നെയാണ്. വെറുതെ നമ്മളിനി അതിനകത്ത് ചെകഞ്ഞ് അതിനി എങ്ങനെങ്കിലും പാച്ചപ്പ് ആകാൻ പറ്റുമോ, ചിലപ്പോൾ ആകുന്നവരുണ്ടാവാം. പക്ഷേ ഒരു എക്സ്ട്രീം പോയി കഴിഞ്ഞിട്ടായിരിക്കും അത്രയും ഹാർട്ട് ബ്രേക്ക് തരുന്ന ബ്രേക്കപ്പ് വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളത് പാച്ചപ്പ് ചെയ്യാൻ നോക്കുന്നത് മണ്ടത്തരായിരിക്കും. അപ്പം മാക്സിമം അക്സെപ്റ്റ് ചെയ്യുക, ഓക്കെ അങ്ങനെ ഒരാൾ ഇനി നമ്മുടെ ലൈഫിൽ ഇല്ല, ഉണ്ടായിരുന്നു, കുറച്ച് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചു, നന്ദി എന്ന് പറയാനല്ലാതെ പ്രത്യേകിച്ച് ഒരു ഓപ്ഷനും ഇല്ല. പോയിന്റ് നമ്പർ 3, ഡോണ്ട് ബ്ലിങ്ക്. ഞാൻ കുറേ പേര് എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും, പക്ഷെ ഒരു പരിധിവരെ ഇപ്പം കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ കൂടെയും പറയുന്നത് കേട്ടിട്ടുണ്ട് അത് അവളുടെ കുഴപ്പം കൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു 10% അങ്ങനെ, അല്ലെങ്കിൽ അവളുടെയോ അവൻ്റെയോ കുഴപ്പം കൊണ്ടാകാം. പക്ഷേ അതിൽ അപ്പുറം കൂടുതലും നമ്മളും ഒരു ചില സമയങ്ങളിൽ നമ്മുടെ ബിഹേവിയർ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നമ്മളുടെ ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇപ്പം എൻ്റെ സ്വഭാവം ആയിരിക്കില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും സ്വഭാവം. അതുപോലെ തന്നെ ഈവൻ പേരൻസിൻ്റെ കൂടെ എത്ര വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ DNA ഒന്നാണെങ്കിൽ കൂടെ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം മൊത്തത്തിൽ എനിക്ക് കിട്ടണമെന്നില്ല, എൻ്റെ അമ്മയുടെ സ്വഭാവം മൊത്തത്തിൽ എനിക്ക് കിട്ടണമെന്നില്ല. ഈവൻ ഞങ്ങൾ ഒരേ ഗർഭപാത്രം പങ്കുവച്ചിട്ടും എൻ്റെ അനിയൻ്റെയും എൻ്റെയും സ്വഭാവം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏതോ ഒരു വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന ഒരാളുടെ സ്വഭാവവും നമ്മുടെ ആയിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും മറ്റേ ഇങ്ങനത്തെ സാധനമില്ലേ, അതിൻ്റെ പേരെന്നാ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നൊരു സാധനമില്ലേ, കറക്റ്റ് ലോക്കാവുന്നേ, റുബിക്സ് ക്യൂബ് അല്ല, റുബിക്സ് ക്യൂബ് പോലെ തന്നെ ഒക്കെ പറയാം, പക്ഷെ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡാണ്. ആ വാട്ടെവർ, നമ്മളിങ്ങനെ പസിൽസ് വെക്കുന്നത് ഉണ്ട്, ഒരു സാധനമുണ്ട്, ആ എന്തെങ്കിലോട്ടെ, പസിൽസ് വെക്കുന്ന പോലെ സാധനമുണ്ട്, നമ്മൾ ആ കറക്റ്റ് ലോക്കിൽ കയറിയാലേ ആ ചെറിയ പസിൽസ് കണ്ടിട്ടില്ലേ, ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ആ കറക്റ്റ് ഹാളിൽ നിന്നാലേ കറക്റ്റ് ആവുള്ളൂ. അത് എന്തോ ഒരു ഭാഗ്യത്തിന് ആ കറക്റ്റ് ലോക്ക് വരുന്ന, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒക്കെ ലോക്കർ നോക്കിയാൽ മതി, മണി ഹേസ്റ്റ് സീരീസിനകത്ത് കാണിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഏതോ ഒരിടത്ത് ലോക്കായി കഴിഞ്ഞാൽ ഓക്കെ അടിച്ച് ലോട്ടറി എന്ന് പറയാം. അല്ലാതെ നമ്മൾ എല്ലാം ചിലപ്പം ഓക്കെ ആകണമെന്നില്ല. നമ്മളുടെ ക്യാരക്ടറും അവരുടെ ക്യാരക്ടറും ഭയങ്കര ആരെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഓക്കെ ആയി ഒരു തട്ടലും മുട്ടലും ചീറ്റലും ആണെങ്കിലും അങ്ങനെ അങ്ങ് സ്മൂത്തായിട്ട് പോകുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ബ്രേക്കപ്പ് ആവുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ നമ്മൾ ബ്ലെയിം ചെയ്ത് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക. എൻഹാൻസ് ബെസ്റ്റ് മൊമെന്റ്സ്.
എപ്പോഴും, അതായത് നമ്മൾ ചിലപ്പോൾ ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇയാൾ കാരണം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാരണം നമ്മൾ ഭയങ്കരമായി സന്തോഷിച്ചിട്ടുണ്ടായിരുന്ന പോയിന്റ് ഉണ്ടായിരിക്കാം. കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുക, ആ ടൈമിൽ നമ്മൾ റിലേഷനിലായിരുന്നപ്പം ഒരു ഓൾ ദ ബെസ്റ്റോ, ഇല്ല നിങ്ങളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്തായാലും കിട്ടും, അല്ലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നീ പോയി എഴുത് ഒരു കുഴപ്പമില്ല നീ പാസ്സാവും നിനക്ക് നല്ല മാർക്ക് ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എനർജി ബൂസ്റ്റപ്പ് ഉണ്ട്. ഓക്കെ, അത് നല്ലൊരു ബെസ്റ്റ് മൊമെന്റ്സ് ആയിരുന്നിരിക്കും. നമ്മളെ അത്രത്തോളം നമ്മളെ എന്താ പറയുക, നമ്മളെ നല്ലത് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും പോയിന്റിൽ. അപ്പം അടി ഉണ്ടാക്കിയ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെച്ച സമയങ്ങളിലോ ഉണ്ടായ എന്താ കൈപ്പേറിയ ഓർമ്മകളെ വെച്ചുകൊണ്ടിരിക്കാതെ നല്ല നല്ല സമയങ്ങളിലുണ്ടായ നല്ല നല്ല മൊമെന്റ്സ് നമ്മൾ എപ്പോഴും എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദ ലാസ്റ്റ് പോയിന്റ്, റിമെമ്പർ വാട്ട് ദേ തോട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അതായത് നമ്മളെ അവര് നേരെയാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇത് നിന്റെ ചീത്ത ശീലമാണ് കേട്ടോ. കാരണം നമ്മൾ ചിലപ്പം ഒരു ഒരു വൺ ഇയറോ ഒക്കെ കഴിഞ്ഞ് റിലേഷനിലാവുമ്പോഴാണ് നമ്മൾ ആദ്യമൊക്കെ ഇവൻ വീഡിയോ കോൾ ചെയ്യുമ്പോഴും ആ പറയടാ എന്നൊക്കെ പറഞ്ഞിരുന്നാലും പിന്നെ പിന്നെ ആ വരാ ഞാൻ ഉറങ്ങുക ഓ എന്താ എന്നൊക്കെ ഉള്ള ടോണിലേക്ക് നമ്മൾ മാറും. അതുമാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മൾ കുറച്ചും കൂടെ കംഫി ആവും, നമ്മുടെ വീട്ടിലെ പോലെ തന്നെ നമ്മൾ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ക്രിട്ടിസൈസർ നമ്മുടെ പേരൻസ് ആയിരിക്കും. നമ്മൾ അത് ചെയ്തത് കൊള്ളില്ല, മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറഞ്ഞു പറയും എന്ത് കോലാടി, അല്ലെങ്കിൽ നീ ആ ചെയ്ത് വെച്ച എന്ത് കൂപ്രായടി കാണിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയും. അതുപോലെ തന്നെ പറയുന്നവരായിരിക്കും നമ്മളെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. എപ്പോഴും അവർ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കംഫർട്ടബിൾ ആകുമ്പോൾ അവർ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പം അവർ നമ്മളെ ഡയറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള ലെസൺസും നല്ലതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ ഇൻഡയറക്റ്റ്ലി ഇപ്പം അവർ പോയ കാരണങ്ങൾ ചിലപ്പോൾ നമ്മുടെ കുറ്റം കൊണ്ടായിരിക്കും. ഞാൻ പറയുന്നില്ല എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കുന്നു, ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ പല കാര്യത്തിലും വളരെയധികം ലേസിനെസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ദേഷ്യം വരില്ലെങ്കിൽ കൂടെ ചില സമയത്ത് ഞാൻ തന്നെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അത് അവർ പോകുമ്പോഴായിരിക്കും ഓക്കെ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ ഓവർ കെയറിങ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ആ അതിൽ നിന്ന് നമ്മളൊരു ലെസൺ പഠിക്കുക, അടുത്ത ആളെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അടുത്ത ഒരു ലൈഫ് പാർട്ട്ണർ എപ്പോഴെങ്കിലും വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ അതിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുക. വളരെ പാടുള്ള കാര്യമാണ്, കാരണം നമ്മുടെ ക്യാരക്ടറിനെ നമ്മൾ മോൾഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മാറാൻ വേണ്ടിയിട്ടാണെങ്കിലും വേറൊരാൾക്ക് വേണ്ടി മാറാൻ വേണ്ടിയിട്ടാണെങ്കിലും ചില സമയം നമുക്ക് തന്നെ കൺഫ്യൂഷനാണ് ഇതൊക്കെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. സമയത്തെല്ലാം നിർത്തി വെക്കുക, കുറച്ച് നേരം വെറുതെ ഇരിക്കുക, ഇതിപ്പോൾ എന്താ നടക്കുന്നതെന്നൊന്ന് ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്നുള്ളത് വെച്ച് മാറി നിൽക്കേണ്ടതാണെങ്കിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് എക്സിനെ മറക്കാൻ എന്നുള്ള ടോപ്പിക്കിൽ എനിക്ക് ഓർമ്മ വന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പൊടിക്കൈയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരാം, എനിക്കിപ്പോൾ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും ഒക്കെ അത് വായിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമല്ലോ. അതാണ് ഇതിപ്പോൾ പെട്ടെന്ന് പറയാനുള്ള കാര്യം. കുറേ പേര് ഇതിൻ്റെ കയറിൽ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും, ഈവൻ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ തന്നെ കുറേ പേരുണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് ഒന്ന് സമപ്പ് ചെയ്ത് പറഞ്ഞതാണ്. ഇതൊക്കെ അത്യാവശ്യം പ്രാവർത്തികമാക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് ശ്രുതി രജനീകാന്ത് സൈനിങ് ഓഫ്. ഹോലാ.